അടുത്തതായി നമുക്ക് അഞ്ച് മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ ഒന്നാം പാഠത്തിൽ നിന്ന് നമുക്കറിയാം അഞ്ച് മാർക്കിൻ്റെ ഒരു ചോദ്യം നമുക്ക് വരും. അപ്പോൾ ഞാനിവിടെ രണ്ട് ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതായത് നമ്മുടെ പത്താമത്തെ ചോദ്യം, അതായത് സം ഓഫ് ഫസ്റ്റ് സെവൻ ടേംസ് ഓഫ് അൻ എസ് ഈസ് 49 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 13 ടേംസ് ഈസ് 169. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ ഏഴ് പദങ്ങളുടെ തുക 49 അതിലെ 13 പദങ്ങളുടെ തുക 169 റൈറ്റ് ഇറ്റ്സ് ഫോർത്ത് ടേം കോമൺ ഡിഫറൻസ് ഫൈൻഡ് ദി സം ഓഫ് 50 ടേംസ് ഹൗ മെനി ടേംസ് ഷുഡ് ബി ആഡ് ടു ഗെറ്റ് 400. നാല് ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ചോദ്യം തരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ തരുന്ന ചോദ്യത്തിലെ കാര്യങ്ങൾ എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതാം. എസ് 7 ആദ്യത്തെ ഏഴ് പദങ്ങളുടെ തുക 49, അതുപോലെ ആദ്യത്തെ 13 പദങ്ങളുടെ തുക 169. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തന്നത്. ഇനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകും. റൈറ്റ് ഇറ്റ്സ് ഫോർത്ത് ടേം, നാലാം പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമുക്ക് തന്ന കാര്യങ്ങളിൽ നിന്ന് ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഒന്നാമത്തെ ചോദ്യം, വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഏഴ് പദങ്ങളുടെ തുക തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏഴ് പദങ്ങളുടെ മധ്യപദം എന്ന് പറയുന്നത് ഫോർത്ത് ടേമാണ് അല്ലേ. അപ്പോൾ ഈ ഫോർത്ത് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ ഈ ഏഴ് പദങ്ങളുടെ തുകയെ ഏഴ് കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് മധ്യപദം കിട്ടും. അപ്പോൾ ഒന്നാമത്തേന് ഉത്തരം കിട്ടി. നാലാം പദം എന്ന് പറയുന്നത് തുകയെ ഏഴ് കൊണ്ട് ഹരിച്ചാൽ ഏഴ് ഉത്തരം കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കോമൺ ഡിഫറൻസ്, ഇതിൻ്റെ പൊതുവ്യത്യാസം എത്ര? ഈ ശ്രേണി, ഇവിടെ ഒരു ശ്രേണിയുണ്ട്, ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എത്രയാണ്? നമുക്കറിയാം പൊതുവ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ മിനിമം രണ്ട് പദങ്ങൾ നമ്മളെ കയ്യിൽ വേണം. അപ്പോൾ ഇവിടെ ആകെ ഒരു പദം നമ്മളെ കയ്യിലുള്ളൂ, നാലാം പദം. അപ്പോൾ മറ്റൊരു പദം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പതിമൂന്ന് പദങ്ങളുടെ തുക ഇവിടെ തന്നത്. അപ്പം എസ് 13 എന്നത് 169 ആണ്. അതിൽ നിന്ന് നമുക്ക് മറ്റൊരു പദം കണ്ടുപിടിക്കാം, അതായത് 13 പദങ്ങളുടെ മധ്യപദം. 13 പദങ്ങളുടെ മധ്യപദം ഏതായിരിക്കും? 13 കൂട്ടണം 1, 14 പകുതി 7, ഏഴാം പദമായിരിക്കും അതിൻ്റെ മധ്യപദം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ വേറെ ഒരു കാര്യം കിട്ടി. എക്സ് 7 ഈക്വൽ ടു 169/13 തുക ബൈ എണ്ണം, അതായത് 13 കിട്ടി. അപ്പോൾ രണ്ട് പദങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പൊതുവ്യത്യാസം എന്നത് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം, അതായത് 13 7 കുറച്ചാൽ 6/3, അതായത് 2 എന്നിട്ട്. അപ്പം പൊതുവ്യത്യാസം 2. ഇനി ഈ ചോദ്യത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ പ്രത്യേകതകളുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ പരീക്ഷയ്ക്ക് അധികം ചോദിക്കുക. അത് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. നമുക്ക് കൂടുതലായിട്ട് നമ്പറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പരിചയമുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദ്യം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഏഴ് പദങ്ങളുടെ തുക 49, 13 പദങ്ങളുടെ തുക 169. ഈ ഏഴും 49 തമ്മിലുള്ള റിലേഷൻ എന്താ? ഏഴിൻ്റെ വർഗം സ്ക്വയറാണ് 49. 13 169 തമ്മിലുള്ള റിലേഷൻ എന്താ? 13 സ്ക്വയർ വർഗമാണ് 169. അങ്ങനെയാണെങ്കിൽ ഏഴിൻ്റെ വർഗം 49, 13 വർഗം 169. ഏഴ് പദങ്ങളുടെ തുക, പദങ്ങളുടെ തുക അതിൻ്റെ പദങ്ങളുടെ എണ്ണത്തിൻ്റെ വർഗമാകുന്നത് എപ്പോഴാണ്? ആ ശ്രേണി അതായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒറ്റ സംഖ്യകളുടെ ശ്രേണി ആയിരിക്കും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒറ്റ സംഖ്യകളുടെ ശ്രേണി 1, 3, 5, 7 എക്സെട്ര. ഈ ശ്രേണി, ഒറ്റ സംഖ്യകളുടെ ശ്രേണിയിൽ, സമാന്തര ശ്രേണിയിൽ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചത് പദങ്ങളുടെ എണ്ണത്തിൻ്റെ വർഗം കണ്ടുപിടിച്ചാൽ മതി. അതായത് രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ രണ്ടിൻ്റെ വർഗമായിരിക്കും, 1, 3 കൂട്ടിയാൽ 4 ആയിരിക്കും. 3 ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ 3 വർഗം കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7 പദങ്ങളുടെ തുക 7 വർഗവും 13 പദങ്ങളുടെ തുക 13 വർഗവുമായതിനാൽ ഇത് ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ്. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അത് നമ്മൾ എക്സ്പീരിയൻസിലൂടെ നേടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഇതേ രീതിയിൽ നമുക്ക് കണ്ടുപിടിച്ച് പോകാം. അങ്ങനെ ഇവിടുന്ന് നമുക്ക് ഇവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഒറ്റ സംഖ്യയാണ്, ഈ രണ്ട് കൂടുക, ഇനി രണ്ട് കൂടുക, അങ്ങനെ രണ്ട് കൂടി പോവുകയാണ്. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ ശ്രേണി ആയതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒറ്റയ്ക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 50 ടേംസ്, 50 ഈ ശ്രേണിയിലെ 50 പദങ്ങളുടെ ആദ്യത്തെ 50 പദങ്ങളുടെ തുക എത്രയെന്ന് ചോദിച്ചു. 50 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ സാധാ ശ്രേണിയിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ എന്താ, ഇത് ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. 50 സ്ക്വയർ ചെയ്താൽ മതി 2500. അവിടെ ഒറ്റ അടിക്ക് ഉത്തരം കിട്ടി. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഡി ക്വസ്റ്റ്യൻ, അത് വളരെ ഈസി ആയിരിക്കും, ഇതൊക്കെ ആയിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഒറ്റ സംഖ്യയാണ്, എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇതിലെ തുകകളെല്ലാം വർഗ്ഗസംഖ്യകളായിരിക്കും, പൂർണ്ണ വർഗ്ഗസംഖ്യകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ടേംസ് ഷുഡ് ബി ആഡ് ടു ഗെറ്റ് 400, നാലാമത്തെ ചോദ്യം അതാണ്. ഈ ശ്രേണിയിലെ എത്ര പദങ്ങൾ കൂട്ടിയാൽ 400 കിട്ടും? നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, 400 ഏതിൻ്റെ വർഗമാണ്, അതായത് 400 റൂട്ട് എത്ര?
വർഗമൂലം എത്ര 20 അപ്പം ഒറ്റയടിക്ക് ഉത്തരം കിട്ടി 20 പദങ്ങൾ കൂട്ടിയാൽ കാരണം 20 സ്ക്വയറാണ് 400 20 പദങ്ങൾ കൂട്ടിയാൽ നമുക്ക് ഈ ശ്രേണിയിലെ തുക 400 കിട്ടും ഓക്കെ ക്ലിയർ അല്ലേ തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക് 5 മാർക്കിൻ്റെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വേറൊരു ചോദ്യം അപ്പോൾ കൺസിഡർ ദി പാറ്റേൺ ഗിവൺ ബിലോ ഒരു പാറ്റേണുമായി ബന്ധപ്പെട്ടതാണ് 1, 4, 7, 10, 13, 16 എക്സെട്ര നിങ്ങൾ പോവുകയാണ് അപ്പോൾ ഈ പാറ്റേൺ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്നാമത്തെ വരിയിൽ ഒരു പദമാണുള്ളത് രണ്ടാമത്തെ വരിയിൽ രണ്ട് പദം മൂന്നാമത്തെ വരിയിൽ മൂന്ന് പദം ഇവിടെ കുറേ സംഖ്യകൾ ക്രമീകരിച്ചിരിക്കുകയാണ് ഇങ്ങനെ അപ്പോൾ ഈ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം 1, 4, 7, 10, 13, 16 നിങ്ങൾക്ക് കിട്ടിയോ ബന്ധം കിട്ടിയോ ബന്ധം എന്താ ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലേ 1നോട് 3 കിട്ടിയാൽ 4, 4നോട് 3 കിട്ടിയാൽ 7, 7നോട് അതായത് പൊതുവ്യത്യാസം 3 ആയിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയെ ഒന്നാമത്തെ വരിയിൽ ഒരു പദം രണ്ടാമത്തെ വരിയിൽ രണ്ട് പദം എന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വരിയിൽ 3 പദം നാലാമത്തെ വരിയിൽ എത്ര പദങ്ങളുണ്ടാവും 4 പദങ്ങളുണ്ടാവും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം റൈറ്റ് ദി നെക്സ്റ്റ് ലൈൻ അടുത്ത വരി ഏത് അപ്പോൾ അടുത്ത വരി നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലായി 4 പദങ്ങളുണ്ടാവും 16 കഴിഞ്ഞാൽ 16നോട് 3 കൂട്ടിയാൽ 19 തുടങ്ങുക 19 വീണ്ടും 3 കൂട്ടിയാൽ 22 വീണ്ടും 3 കൂട്ടിയാൽ 25 വീണ്ടും 3 കൂട്ടിയാൽ 28 അപ്പോൾ അടുത്ത വരിയിൽ 4 പദങ്ങളും ഉണ്ടാവും 3 അതിൻ്റെ പൊതുവ്യത്യാസം എന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് അടുത്ത വരി പെട്ടെന്ന് എഴുതാൻ പറ്റും ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് പോകാം വിച്ച് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഇൻ ദി 10th റോ 10th വരിയിൽ അവസാനത്തെ സംഖ്യ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടി 10th വരിയിൽ എത്ര പദങ്ങളുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയേക്കാം 10th വരിയിൽ എത്ര പദങ്ങളുണ്ടാവും 1st വരിയിൽ 1 2 ഈ രീതിയിൽ പോകണം 10th വരിയിൽ 10 പദങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ ഈ സമാന്തര ശ്രേണിയിൽ ഇതിങ്ങനെ പോയി 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 10th വരിയിൽ അവസാനത്തെ പദമാണ് നമുക്ക് കിട്ടേണ്ടത് 10th വരിയിൽ എത്തുമ്പോഴത്തേക്കും 10th വരിയിൽ മാത്രം 10 പദങ്ങളുണ്ടാവും അങ്ങനെയെങ്കിൽ 10th വരി എത്തുമ്പോഴത്തേക്കും ആകെ ഈ ശ്രേണിയിൽ എത്ര പദങ്ങളായി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാം അങ്ങനെയെങ്കിൽ 1st വരിയിൽ 1 2th വരിയിൽ 2 3th വരിയിൽ 3 അപ്പോൾ ഇവിടെ അങ്ങനെ എഴുതി നോക്കാം 1st വരിയിൽ 1 പദം ഇതിൽ 2 പദം ഇതിൽ 3 പദം ഇങ്ങനെ പോയി പോയി 10th വരിയിൽ എത്ര പദം ഉണ്ടാവും 10 പദങ്ങളുണ്ടാവും അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിൽ 1, 2, 3 അതായത് ഈ പദങ്ങളുടെ ആകെ എണ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കിട്ടിയാൽ മതി അപ്പോൾ പദങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി 1+2+3+etc+10 അതായത് 10 × 11 പകുതി അതായത് 5×55 എന്ന് കിട്ടി 55 പദങ്ങളുണ്ടാവും 10th വരി എത്തുമ്പോഴത്തേക്കും ഈ സീക്വൻസ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയിലെ 55th പദമാണ് നമുക്ക് വേണ്ടത് 55th പദമായിരിക്കും എന്ത് 10th വരിയിലെ അവസാനത്തെ പദം അങ്ങനെയാണെങ്കിൽ നമ്മൾ 10th വരിയിലെ ലാസ്റ്റ് നമ്പർ ഇൻ ദി 10th റോ അങ്ങനെ കണ്ടുപിടിക്കാം 55 ഈ സമാന്തര ശ്രേണിയിൽ 55th പദം കിട്ടുന്നുണ്ട് അതായത് ആദ്യപദം +54D ആദ്യപദം എത്ര വരുന്നത് ആദ്യപദം 1 1 54 × 3 54നെ 3 കൊണ്ട് എത്ര 163 എന്ന് കിട്ടി നമുക്ക് 163 10th വരിയിൽ അവസാനത്തെ പദം എന്ന് കിട്ടി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിലെ 3rd ചോദ്യം നമുക്ക് നോക്കാം 3rd ചോദ്യം എന്താ വിച്ച് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദി 10th റോ ഈ ശ്രേണിയിലെ 10th വരിയിൽ ആദ്യത്തെ നമ്പർ ഏതാണ് 10th വരിയിൽ ആദ്യത്തെ നമ്പർ അവസാനത്തെ നമ്പർ കിട്ടി നമുക്ക് 163 10th വരിയിൽ 10 പദങ്ങളുണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ 10 പദങ്ങളിൽ 10th പദമാണ് 163 ഇതിൻ്റെയൊക്കെ പൊതുവ്യത്യാസം 3 അങ്ങനെയെങ്കിൽ ആദ്യ പദം നമുക്ക് കിട്ടണം അതായത് 10th നിന്നും എത്ര പൊതുവ്യത്യാസം കുറച്ചാൽ ആദ്യ പദം കിട്ടും 9 പൊതുവ്യത്യാസം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം ആദ്യ ടേം 10th വരിയിൽ ആദ്യത്തെ ടേം കിട്ടണമെങ്കിൽ 163 9D കുറച്ചാൽ മതി 163 കുറക്കണം 9×3 163 കുറക്കണം 27 എത്ര കിട്ടി 136 കിട്ടി ഉത്തരം 136 ഉത്തരം അപ്പോൾ ആദ്യ പദം 116 കിട്ടി അങ്ങനെ ലാസ്റ്റ് അവസാനം ഈ ക്വസ്റ്റ്യനിലുള്ള ഡി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം ഡി ക്വസ്റ്റ്യൻ വായിച്ചോക്കാം ഫൈൻഡ് ദി സം ഓഫ് ഓൾ നമ്പേഴ്സ് അപ് ടു 10th റോ 10th വരി വരെയുള്ള 10th വരിയിലത്തെ അവസാനത്തെ നമ്പറും ആദ്യ നമ്പറൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു 10th വരി വരെയുള്ള 1st വരി മുതൽ 10th വരി വരെയുള്ള അതായത് 55 പദങ്ങളുടെ ഈ ശ്രേണിയിലെ 55 പദങ്ങളുടെ തുകയാണ് ചോദിച്ചത് അതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് ഇക്വേഷൻ അറിയാം അപ്പോൾ 55 പദങ്ങളായതിനെക്കൊണ്ട് യെസ് 55 എന്ന് ചെയ്ത് നമുക്ക്
അല്ല ആദ്യം നമ്മളൊക്കെ സമവാക്യം ചെയ്താൽ എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ, ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പോൾ എണ്ണം എത്രയാണ്? 55/2. 55 പദങ്ങളുള്ളത്. 55/2 ഇൻറ്റു ആദ്യ പദം ഒന്നാണ്, ആദ്യത്തെ പദം ഒന്ന് പ്ലസ് അവസാന പദം 163, അതായത് 55/2 ഇൻറ്റു 164, അതായത് 55 × 164 പകുതി എടുത്താൽ 82. ഇത് രണ്ടും ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടും 4510 എന്ന് കിട്ടും. വെരി സിമ്പിളാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഇവിടെയൊക്കെ ഒരു പ്രത്യേക ഒന്നാമത്തെ ചോദ്യം വളരെ ഈസി ആയിരിക്കും, രണ്ടാമത്തെ ചോദ്യം അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, മൂന്നാമത്തെ ചോദ്യം ഇത് രണ്ടുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, നാലാമത്തെ ചോദ്യം ഒരു കൺക്ലൂഷൻ ആയിരിക്കും, ഇതിൽ നിന്നെല്ലാം കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരങ്ങളായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളെ സമാന്തര ശ്രേണിയിൽ ഒരു 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ചോദ്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പാഠത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതാൻ നമുക്ക് പറ്റും.